അൽബറിന്റെ അസ്സാം ഇന്നത്തെ രക്ഷിതാക്കൾ അത്ര ഗൌരവമായി കാണാത്ത എന്നാൽ ഭാവിയിൽ വലിയ ആഘാതം ഉണ്ടാക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇന്നത്തെ ഇസ്തികാമയുടെ പാരന്റിംഗിന്റെ ചർച്ചാ വിഷയം കുട്ടികളിലെ സാമൂഹ്യവൽക്കരണം അഥവാ സോഷ്യലൈസേഷൻ ആണത് ചെറിയ പ്രായത്തിൽ രക്ഷിതാക്കൾക്ക് അതൊരു പ്രശ്നമായി തോന്നാറില്ല എന്നാൽ കുട്ടികളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പക്കത പെരുമാറ്റത്തിലും സംസാരത്തിലും കാണിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് രക്ഷിതാക്കൾ അതൊരു പ്രശ്നമായി തിരിച്ചറിയുന്നത് മക്കൾ ആരോടും സംസാരിക്കുന്നില്ല കൂട്ടത്തിൽ കൂടുന്നില്ല മറ്റുള്ളവരോട് സൗഹാർദ്ദപരമായി പെരുമാറുന്നില്ല പ്രായത്തിനനുസരിച്ച് പക്കത കാണിക്കുന്നില്ല എപ്പോഴും ഒറ്റയ്ക്കിരിക്കണം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇവരുടെ ഈ സ്വഭാവം കാരണം പലപ്പോഴും രക്ഷിതാക്കൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാറുണ്ട് കൌമാരക്കാരായ കുട്ടികൾക്കിടയിലാണ് പലപ്പോഴും ഇതൊരു പ്രശ്നമായി തീരുന്നത് ചെറിയ പ്രായത്തിലെ ശ്രദ്ധിച്ചാൽ കുട്ടികളുടെ സാമൂഹ്യവൽക്കരണം ഒരു പ്രശ്നമാവില്ല എന്താണ് സാമൂഹ്യവൽക്കരണം എന്താണ് ഇതിന്റെ പ്രാധാന്യം രക്ഷിതാക്കൾക്ക് ഇക്കാര്യത്തിൽ എന്തു ചെയ്യാനാവും എന്നതാണ് ഇന്നത്തെ ചർച്ച ജനന മുതൽ ഒരു വ്യക്തി ജീവിക്കുന്ന സമൂഹത്തിന്റെ വ്യവസ്ഥകൾ ആചാരങ്ങൾ മൂല്യങ്ങൾ റോളുകൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് ആർജിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ ഈ പ്രക്രിയ ഒരു കുട്ടിയെ ഒരു സമൂഹമായി കൂട്ടിച്ചേർക്കാൻ സഹായിക്കുന്നു സമൂഹത്തിലെ രീതികൾക്കനുസരിച്ച് പെരുമാറാനും സംവദിക്കാനുമുള്ള ശേഷി അനുഭവത്തിലൂടെ കൈവരിക്കുന്നു വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ സാമൂഹ്യവൽക്കരണമാണ് എന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ പ്രക്രിയ ഒരു കുട്ടിയിൽ സംഭവിക്കുന്നത് നിരന്തരമായ സാമൂഹ്യ സമ്പർക്കത്തിലൂടെയാണ് കുടുംബാംഗങ്ങൾ അധ്യാപകർ സഹപാഠികൾ സമപ്രായക്കാർ സമുദായം മതം നാട്ടുകാർ മാധ്യമങ്ങൾ തുടങ്ങിയവയൊക്കെ ഈ സമൂഹത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്താണ് സാമൂഹ്യവൽക്കരണത്തിന്റെ പ്രാധാന്യം മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് പരസ്പരം സഹകരിച്ചും പങ്കുവച്ചും ഒന്നിച്ചാണ് നാം ജീവിക്കുന്നത് തന്റെ താൽപര്യങ്ങൾക്കപ്പുറം പൊതുസമൂഹത്തിന്റെ രീതികൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള സ്വഭാവ പെരുമാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമേ ഒരു കുട്ടി സാമൂഹ്യ ജീവിയാകുന്നുള്ളൂ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെടും മറ്റുള്ളവരിൽ നിന്നും അകലും വെറുക്കപ്പെട്ടവനോ മാറ്റി നിർത്തപ്പെട്ടവനോ ആകും സമൂഹം അല്ലെങ്കിൽ സമൂഹത്തിലൊരംഗമായി തീരുന്ന ഒരു പ്രക്രിയയാണ് സോഷ്യലൈസേഷൻ എന്ന് നാം പറഞ്ഞു പുതിയ അംഗങ്ങളെ സാമൂഹിക സംഘങ്ങളായി കൂട്ടിച്ചേർക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം സാമൂഹ്യവൽക്കരണം ഇല്ലാതെ നമുക്കൊരു സമൂഹമുണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ സാമൂഹ്യവൽക്കരണത്തിലൂടെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് വ്യക്തിത്വത്തിന്റെ വികസനം സ്വഭാവ രൂപീകരണം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് സമൂഹം പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും രൂപപ്പെടുത്തി പക്കത കൈവരിക്കുന്നതാണ് ഇവിടെ പലപ്പോഴും നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുന്നുണ്ട് പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എങ്ങനെ പ്രതികരിക്കണം എന്ന് കുട്ടികൾ മനസ്സിലാക്കാതെ പോകുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മോശമല്ലേ മറ്റുള്ളവർ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന രക്ഷിതാക്കളുടെ ആശങ്കകൾക്ക് മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല എന്ന മനോഭാവം കുട്ടികൾ വളർന്നു വരുന്നതിന്റെ കാരണം എന്താണ് ഉത്തരം വളരെ ലളിതമാണ് കുട്ടിയിൽ നടക്കേണ്ട സാമൂഹികവൽക്കരണം അഥവാ സോഷ്യലൈസേഷൻ സംഭവിച്ചിട്ടില്ല എന്നത് തന്നെ പക്കതില്ലായ്മ എന്ന് നാം അതിനെ പറയും എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് കുട്ടിയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ കുട്ടികൾക്ക് കിട്ടേണ്ട സാമൂഹിക അനുഭവങ്ങൾ കിട്ടാതെ പോയതാണ് ഇതിന് കാരണം വീടെന്ന് പറയുന്ന അവന്റെ ലോകത്ത് വൈവിധ്യങ്ങളും പുതുമകളും കുറവായിരിക്കും അവന്റെ ലോകം വിശാലമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കുണ്ട് ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ലഭിക്കേണ്ട നിരവധി അനുഭവങ്ങളിലൂടെ വേണം സാമൂഹ്യവൽക്കരണം നടക്കാൻ ഏത് സമയത്തും വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുന്ന കുട്ടി ചെറുപ്പത്തിൽ രക്ഷിതാക്കൾക്ക് നല്ല കുട്ടിയായിരിക്കും എന്നാൽ അതിന്റെ തിക്തഫലം അവൻ വളർന്നു വരുമ്പോൾ ആരുമായും സംസാരിക്കില്ല ഇടപഴകില്ല എന്നതാവും അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ സമപ്രായക്കാരോടൊത്ത് ഇടപഴകാൻ കുട്ടികൾക്ക് നിരന്തരം അവസരം നൽകണം അവരുടെ ആശയവിനിമയം സർഗാത്മകത ഭാവന ബുദ്ധി ചിന്തകൾ തുടങ്ങിയവയൊക്കെ പരിശീലിക്കുന്നതും രൂപപ്പെടുന്നതും സമപ്രായക്കാരായ കുട്ടികളുമായുള്ള സഹവർത്തത്തിലൂടെയാണ് മാതാപിതാക്കളല്ലാത്ത മറ്റാരോടും സംസാരിക്കാത്തവരും അല്ലെങ്കിൽ സംസാരിക്കാനുള്ള അവസരം ലഭിക്കാത്ത കുട്ടികളുമുണ്ട് കുട്ടികൾ വളർന്നു വലുതായി വിശാലമായ ഈ ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ എത്രയെത്ര അപരിചിതരോടാണ് അവർക്ക് ഇടപഴകേണ്ടി വരുന്നത് സംസാരിക്കേണ്ടി വരുന്നത് പഠന സമയത്തും ജോലിയിലുമെല്ലാം ബന്ധപ്പെട്ടും അപരിചിതത്വം അവനൊരു പ്രശ്നമല്ലാതെ വളരെ സുന്ദരമായി സംസാരിച്ച് ഇടപഴകി തുടങ്ങണമെങ്കിൽ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കളുടെ നിരീക്ഷണത്തിൽ തന്നെ അവൻ മറ്റുള്ളവരുമായി സംസാരിക്കാൻ അവസരം ലഭിക്കണം കുടുംബക്കാർ അയൽവാസികൾ നാട്ടുകാർ ഇവരോടൊക്കെ അവൻ സംസാരിച്ച് പഠിക്കട്ടെ അതിന് മാതാപിതാക്കൾ തടയരുത് ചെറിയ വായിൽ വലിയ വർത്തമാനം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത് ഏത് സമയത്തും മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന് പഠിക്കുന്നത് മാത്രമല്ല പഠനം അതിൽ കൂടുതൽ പഠിക്കാൻ സമൂഹത്തിന്റെ വിവിധങ്ങളായ യാഥാർത്ഥ്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ അവരൊന്ന് പുറത്തിറങ്ങട്ടെ മാതാവും പിതാവും പുറത്തു പോകുമ്പോൾ മക്കളെ കൂടെ കൊണ്ടുപോകണം പൊതു ഇടങ്ങൾ അവർ കാണണം പരിചയപ്പെടണം അവരുടെ കൂടെ കൂട്ടിയാൽ അവിടെ ഉണ്ടാക്കാവുന്ന ചെറിയ പ്രശ്നങ്ങളാണ് നിങ്ങളെ ഭയപ്പെടുത്തുന്നതെങ്കിൽ വീടിനകത്ത് തന്നെ തളച്ചിരുന്നത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും മക്കൾക്ക് നേരിടേണ്ടി വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം വിശേഷങ്ങൾക്കും ചടങ്ങുകൾക്കും വിരുന്നുകൾക്കും സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴും മറ്റു ഓഫീസുകളിൽ പോകുമ്പോഴും ഒക്കെ അവരെ കൂടെ കൂട്ടുക വൈവിധ്യങ്ങളായ കാഴ്ചകളും അനുഭവങ്ങളും അവർക്ക് സമ്മാനിക്കുക കൂടിക്കലരാനും ഇടപഴകാനും അവസരങ്ങൾ നൽകുക അവരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി പറയുക അങ്ങനെ നിങ്ങളുടെ നിരീക്ഷണത്തിൽ പുതിയതെന്തും നേരിടാനും കൈകാര്യം ചെയ്യാനും അവരെ പ്രാപ്തരാക്കുക പക്വതയാർജിക്കാൻ അവർക്ക് അവസരം കൊടുക്കുക കുട്ടികൾ സാമൂഹികമായി തന്നെ വളരട്ടെ ഇതിന് രണ്ട് തടസ്സം നമ്മുടെ വീടിനകത്തുണ്ട് ഒന്ന് നമ്മുടെ മൊബൈൽ ഫോണും മറ്റൊന്ന് ടിവിയുമാണ് കുട്ടികൾ ആരോടും മിണ്ടാതെ തനിച്ചിരുന്ന് അവരുടേത് മാത്രമായ ലോകത്ത് ഒതുങ്ങിക്കൂടാനുള്ള പ്രധാനപ്പെട്ട രണ്ട് വില്ലന്മാർ ഈ ിയും മൊബൈൽ ഫോണുമാണ് നിങ്ങളെ ശല്യപ്പെടുത്താതെ കുറച്ച് സമയം അടക്കിയിരുത്താനാണ് നിങ്ങൾ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകുന്നതെങ്കിൽ അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിൽ ഇരുത്തുന്നെങ്കിൽ ഓർക്കുക ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന സന്ദർഭങ്ങൾ പഠിക്കാൻ പ്രാപ്തമായ യാതൊന്നും അവർക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരെ കാണുമ്പോൾ ഉൾവലിയാനുള്ള ടെൻഡൻസിയും ഉണ്ടാകും ആരോടും മിണ്ടാതെ ആരെയും കാണാതെ ഇടപഴകാനോ ഇഷ്ടപ്പെടാത്തവരോ ആയി അവർ വളരും നമ്മുടെ മക്കൾ യഥാർത്ഥ ലോകം കണ്ട് അനുഭവിച്ചു വളരട്ടെ അത് പഠിച്ച് സാമൂഹ്യ ജീവികളായി നാടിനും സമൂഹത്തെയും കുറിച്ച് ചിന്തിക്കുന്നവരായി അവർ മാറട്ടെ നാദൻ തോഫിക ചെയ്യട്ടെ ആമീൻ